സുകന്യ സമൃദ്ധി അക്കൗണ്ടിൽ എങ്ങനെ ഓൺലൈനായി പൈസ ട്രാൻസ്ഫർ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായി നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ആദ്യം വരുന്നത്. നിങ്ങളുടെ എം പി ഐ എൻ പാസ്വേഡ് നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ 2285 രൂപ അക്കൗണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഏറ്റവും താഴെയുള്ള ഡി ഒ പി സർവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. സുകന്യ സമൃദ്ധി അക്കൗണ്ട് പൈസ അടയ്ക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഡി ഒ പി സർവീസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആവുന്നത്. അതിൽ മൂന്നാമതായി സുകന്യ സമൃദ്ധി അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സുകന്യ സമൃദ്ധി അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിലുള്ള നമ്മുടെ സുകന്യ സമൃദ്ധി അക്കൗണ്ട് നമ്പരും അതിനുശേഷം ഡി ഒ പി കസ്റ്റമർ ഐ ഡി, ഇവ രണ്ടും നമ്മുടെ സുകന്യ സമൃദ്ധി അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിലുണ്ടാവും. അവ രണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരിക്കൽ പേയ്മെൻറ്റ് ചെയ്താൽ താഴെ റീസെൻറ്റ് പേയ്മെൻറ്റിൽ അവ സേവായി കിടപ്പുണ്ടാവും. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്താണ് കാണിക്കുന്നത്. ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ കറണ്ട് പേയ്മെൻറ്റ് ബാലൻസ് കാണാൻ 10,000 രൂപ. നമുക്കിവിടെ ഡെപ്പോസിറ്റ് എമൗണ്ട് നമുക്കിപ്പോൾ എത്രയാണോ അടയ്ക്കേണ്ടത് അത് നമുക്ക് അടയ്ക്കാം. ഇതിൽ 100 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ അടയ്ക്കാൻ സാധിക്കും. ഇവിടെ 10,000 രൂപ കാണാൻ സാധിക്കും. ഞാൻ പുതുതായി 1,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. 1,000 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെയായി കാണുന്ന പേ എന്ന ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൺഫേം എന്നൊരു ഓപ്ഷൻ വരും. അവിടെ കൺഫേം ചെയ്യുക. ഏറ്റവും താഴെ ക്ലിക്ക് ചെയ്യുക. ഒരു ഒ ടി പി വൺ ടൈം പാസ്വേഡ് നമ്മുടെ മൊബൈലിൽ, നമ്മുടെ പോസ്റ്റ് ഓഫീസ് സേവ് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിൽ മെസ്സേജ് വരും. 6-അക്ക ഒ ടി പി ആണ്. അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് എന്ന ബട്ടൺ അമർത്തുക. പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട്. നമ്മുടെ പേയ്മെൻറ്റ് സുകന്യ സമൃദ്ധി അക്കൗണ്ടിൽ ആഡായിട്ടുണ്ട്. നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയോ ഇല്ലയോ എന്ന്. ഗോ ടു ഹോം ബട്ടൺ അമർത്തുക. ഇവിടെ 2285 രൂപ ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ 1285 രൂപ ആയി കുറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സുകന്യ സമൃദ്ധി അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം കാണിച്ചു 10,000 രൂപയായിരുന്നു അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ 11,000 രൂപ ആയിട്ടുണ്ട്. 10,000-ൽ നിന്നും 11,000 രൂപയായി കയറിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പോസ്റ്റ് ഓഫീസിൽ പോകാതെ തന്നെ സ്വന്തമായി പോസ്റ്റ് ഓഫീസ് പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ വളരെ ഈസിയായി തന്നെ നമ്മുടെ സുകന്യ സമൃദ്ധി അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇനി പോസ്റ്റ് ഓഫീസിൽ പോവുകയോ ബാങ്കിൽ പോവുകയോ ക്യൂ നിൽക്കാതെ തന്നെ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സബ്ബാദ്യം നമ്മുടെ മൊബൈൽ വഴി ചെയ്യാവുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിൻവലിക്കുന്നതിനും ഓൺലൈൻ വഴി സാധിക്കുന്നതാണ്. അല്ല എങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയി നമുക്ക് പൈസ തിരിച്ച് പിൻവലിക്കാനും സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ഫോർ ഗുഡ്.